നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസ് കെ ബാബുവിന്റെ പരാതിയിൽ എൻ സ്വരാജിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് എം എൽ എ കെ ബാബു നൽകിയ ഹർജിയിൽ എതിർകക്ഷികളോട് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് അഭ്യർത്ഥിച്ചെന്നാരോപിച്ച് കെ ബാബുവിനെതിരെ എം സ്വരാജ് ഫയൽ ചെയ്ത തെരഞ്ഞെടുപ്പ് കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കെ ബാബു സമർപ്പിച്ച ഹർജിയിലാണ് എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിൽ അയ്യപ്പന്റെ പേരിൽ കെ ബാബു വോട്ട് പിടിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തെളിവടക്കം എം സ്വരാജ് കേസ് ഫയൽ ചെയ്തത്. ഈ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കെ ബാബു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് എതിർ സ്ഥാനാർത്ഥി എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് കെ ബാബുവിന്റെ അപ്പീൽ. സ്വരാജിന്റെ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച കെ ബാബുവിന് ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഹർജികൾ ഫയൽ ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എതിർകക്ഷിയായ എം സ്വരാജ് ഹൈക്കോടതിയിൽ പാലിച്ചില്ലെന്ന് കെ ബാബു സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കെ ബാബുവിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സി യു സിംഗും അഭിഭാഷകൻ റോമി ചാക്കോയും സുപ്രീം കോടതിയിൽ ഈ വാദം ഉയർത്തിയതോടെ കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. എം സ്വരാജിന് വേണ്ടി അഭിഭാഷകൻ പി വി ദിനേശ് നോട്ടീസ് സ്വീകരിച്ചു. 2021 തെരഞ്ഞെടുപ്പ് കേസാണെന്നും അതിനാൽ എത്രയും വേഗം ഹർജിയിൽ വാദം കേൾക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് 2 ആഴ്ചയ്ക്കകം ഹർജി പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി. ജസ്റ്റിസുമാരായ അനിരുദ്ധ ബോസ്, ബോലെ എം ത്രിവേദി എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് നോട്ടീസ് അയച്ചത്. ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി സുപ്രീം കോടതി ഇപ്പോൾ മാറ്റിയിട്ടുമുണ്ട്.